പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പുതിയ ടോപ്പിക് എന്ന് പറയുന്നത് ടെയിൽ ഓഫ് നാർസിസ് ആണ്. ഇത് എഴുതിയേക്കുന്നത് ജോൺ ഗോവറാണ്. ഈ പോം എന്ന് പറയുന്നത് ഒരു ചെറിയ പോമാണ്. ഇതൊരു ലവറിൻ്റെ കൺഫെഷൻ ആണ് ഇത് പറയുന്നത്. ഇത് മിഡിൽ ഇംഗ്ലീഷ് പോമാണ്. അപ്പോൾ ഈ നാർസിസ് എന്ന് പറയുന്നത് സൺ ഓഫ് റിവർ ഗോഡിൻ്റെയും നിംസിൻ്റെയും മകനാണ് ഈ നാർസിസ് എന്ന് പറയുന്നത്. ഈ കുട്ടി എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുള്ളാണ്. എന്നുവെച്ചാൽ കുട്ടിയല്ല, ഒരു വലുതായ ഒരു അത്യാവശ്യം നല്ല ഇച്ചിരി പ്രായമൊക്കെ ഉണ്ട്, യൂത്താണ്. അപ്പോൾ അവനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മനോഹരമാണ്. അന്നേരം എല്ലാവർക്കും ഇവനോടൊരു അസൂയയായിരുന്നു, കാരണം അത്ര സുന്ദരനായിരുന്നു ഇവനെ കാണാൻ. അതുകൊണ്ട് തന്നെ അവൻ അറിയായിരുന്നു ഞാൻ ഭയങ്കര സുന്ദരനാണ്. അതുകൊണ്ട് അവന് അതിൽ ഭയങ്കര അഹങ്കാരം ഉണ്ടായിരുന്നു. അവൻ്റെ ബ്യൂട്ടിയിൽ അവന് ഒരുപാട് അഹങ്കാരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ അവൻ്റെ പുറകെ നടന്ന് അവന് ഇഷ്ടമാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൻ എന്ത് ചെയ്ത്, ഇവരെയൊക്കെ റിജക്റ്റ് ചെയ്ത് നെഗ്ലക്റ്റ് ചെയ്ത് വിട്ടു. ഒരു ദിവസം ഈ നിം എക്കോ എന്ന് പറയുന്ന, അതായത് സ്ത്രീയാണ്, അതായത് ഒരു ദേവതയാണ്, അവരിവനോട് വന്ന് ഇഷ്ടമാണെന്ന് വന്ന് പറഞ്ഞു. അന്നേരം എന്ത് ചെയ്ത്, ഇവൻ റിജക്റ്റ് ചെയ്തു. അങ്ങനെ അവർ ഒരു ദിവസം അവനെ കെട്ടിപ്പിടിക്കാൻ വന്നു. അങ്ങനെ ഇവൻ എന്ത് ചെയ്ത്, തള്ളി മാറ്റി. കാരണം ഇവന് ഭയങ്കര അഹങ്കാരമാണ്, ഇവന് ഒരുപാട് സൗന്ദര്യമുണ്ട്, ഇവനെ കാണാൻ നല്ലതാണ്, അവൻ ഗുഡ് ലുക്കിംഗ് ആണ് എന്നുള്ളൊരു അഹങ്കാരം അവനുണ്ട്. അങ്ങനെ ഇവൻ്റെ അഹങ്കാരം അടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു. അങ്ങനെ ഗോഡസ് നിമിസസ് വന്നു. ആ നിമിസസ് എന്ന് പറയുന്ന ഗോഡ് ഓഫ് റെട്രിബ്യൂഷൻ ആണ്. അങ്ങനെ അവനൊരു ശാപം കിട്ടി, അതായത് അവൻ തന്നെ അവനെ നശിപ്പിക്കും, അതായത് ഹീ വിൽ ഡിസ്ട്രോയ് ബൈ ഹിംസെൽഫ് റിഫ്ലക്ഷൻ, അതായത് തൻ്റേതായ പ്രതിബിംബം കണ്ട് തന്നെ അവൻ സ്വയം തന്നെ നശിക്കുമെന്നൊരു ശാപം അവന് കിട്ടുകയുണ്ടായി. അങ്ങനെ ഒരു ദിവസം എന്താ, അങ്ങനെ അവൻ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കിണറ്റിൽ അവൻ ഇങ്ങനെ നോക്കിയപ്പം അവിടെ ഒരു അതിസുന്ദരിയായ ഒരു പെണ്ണിൻ്റെ മുഖം കണ്ടു. അതായത് ആ കിണറ്റിനുള്ളിലെ സ്ത്രീയാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. കാരണം അത്ര സുന്ദരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു പെൺകുട്ടിയായിരുന്നു അതിലവൻ കണ്ടത്. അവന് ഒരുപാട് അവളെ ഇഷ്ടമായി, കാരണം അത്രയും സുന്ദരിയായിരുന്നു അവളെ കാണാൻ. പക്ഷേ അതെന്തായിരുന്നു, അവൻ്റെ തന്നെ റിഫ്ലക്ഷനായിരുന്നു. എപ്പോഴൊക്കെ അവൻ ആ കിണറ്റിലേക്ക് നോക്കുന്നു അവളെ അവനെ നോക്കുന്ന പോലെ തോന്നുന്നു. പിന്നീട് അങ്ങ് മാറും, വീണ്ടും അവൻ നോക്കുമ്പോൾ വീണ്ടും അവളെ അവനെ തന്നെ നോക്കുന്നതൊക്കെ തോന്നും. അങ്ങനെ ഇവനാണെങ്കിൽ അവളോട് ഒരുപാട് സ്നേഹം തോന്നി, കാരണം അത്ര സുന്ദരിയാണ്, ആർക്കായാലും കണ്ടാൽ ഇഷ്ടപ്പെടും. അങ്ങനെ എപ്പോഴും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ സ്ത്രീയോട് അവൻ പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്നു. പക്ഷെ ആ സ്ത്രീ എന്താണ്, ഒന്ന് മിണ്ടത്തില്ല, കാരണം അവൻ്റെ തന്നെ റിഫ്ലക്ഷൻ അത് അവൻ അറിയത്തില്ല. ഒരു സ്ത്രീ രൂപമായിട്ടാണ് അവൻ്റെ റിഫ്ലക്ഷൻ ആ കിണറ്റിൽ അവന് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരുപാട് നാൾ അവളുടെ പുറകെ, അതായത് പുറകെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അവൻ പോവില്ല, ആ കിണറ്റിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്ന് എപ്പോഴും അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന് നിരന്തരം ഇഷ്ടമാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന്, പക്ഷെ അവൾ ഒന്നിനും റിപ്ലൈ കൊടുക്കാതെ. അങ്ങനെ അവന് ഒരുപാട് വിഷമായി. അവസാനം കുറേ കാലം അവിടെ നിന്ന് അവസാനം ആ കിണറ്റിൻ്റെ ചോട്ടിൽ കിടന്നാണ് അവൻ മരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നിംസ് വന്ന് അവനെ അവിടെ ബറി ചെയ്യുകയാണ് ചെയ്തത്. അവിടെ തന്നെ അവനെ കുഴിച്ചിട്ടു. അങ്ങനെയാണ് അവിടെ ഒരു പൂ വിളിച്ചു വന്നു. ആ പൂവിൻ്റെ പേരാണ് നാർസിസം. അതിനെ മറ്റൊരു രീതിയിൽ നാർസിസ് കോംപ്ലക്സ് എന്നും പറയും. കാരണം അവൻ ഭയങ്കര പ്രൗഡായിരുന്നല്ലോ, അവൻ്റെ പവറിലും ബ്യൂട്ടിയിലും എബിലിറ്റിയിലും അവൻ ഭയങ്കര പ്രൗഡായിരുന്നു. അന്നേരം ആ പൂവിനെ നാർസിസ് കോംപ്ലക്സ് എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജോൺ ഗോവറിൻ്റെ ടെയിൽ ഓഫ് നാർസിസം എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിൾ സമ്മറിയാണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ഇലാബറേറ്റ് എഴുതിയാൽ മതി. ഇത് സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത യൂട്യൂബ് വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കൂ. എല്ലാവരും എൻ്റെ യൂട്യൂബ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ചിൽ ദെൻ ബൈ.